എന്നോട് കോമൺ ആയിട്ട് എടുത്തോക്കുന്നതാണ് ശക്തി. എന്താണ് ശക്തി എന്ന് പറയുന്നത്? ശിവൻ, നേരത്തെ ശിവൻ ചേട്ടൻ കഴിച്ച ശിവൻ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ ഒരവസ്ഥയുണ്ട്. അപ്പൊ ഈ ശക്തി എന്ന് പറയുന്നത് എന്തോ സന്ധമായി ഇരിക്കുന്ന സമുദ്രത്തില് ഒരു വേവ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിലെ ഒന്ന് തിരമാല എന്ന് നമ്മൾ വിളിക്കും, ഒന്ന് സമുദ്രം എന്ന് വിളിക്കും. ഇത് രണ്ടും ഒന്നല്ലേ? അല്ലേ? എന്നാ ഒന്നാണോ? കാരണം അത് ചിലപ്പം അന്തരീക്ഷത്തിൽ മാത്രം നിൽക്കുകയും ചെയ്യുന്നു സെപ്പറേറ്റ് ആയിട്ട്, അല്ലേ? ഒരു നിമിഷം, ശരിയല്ലേ? അപ്പൊ ഇത് രണ്ടും രണ്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബേസിക്കലി ഒന്നാണ്. ഇനി ശക്തി എന്ന് പറയുന്ന സംഭവം എക്സാമ്പിള് ഈ മൊബൈലിൽ ഉപയോഗിക്കും. ഊർജം ഒന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് രണ്ടായിട്ട് തോന്നും. ഈ മൊബൈലില് വഴിയിൽ ഇരിക്കുന്നുണ്ട്, നമ്മൾ ഇവിടെ നടന്നു വരികയാണ്, ചെയ്യാൻ എടുക്കാനായിട്ട് വന്നേ, ഞാൻ പിടിച്ചു. ഇതെന്താണ് എൻ്റെ എനർജി? നെഗറ്റീവ് എനർജി അല്ലേ? ഞാൻ പറഞ്ഞു അതൊരു ബോംബാണ്, എനിക്കറിയില്ല, നിങ്ങൾ എന്നോട് താങ്ക്സ്. അപ്പൊ ഈ എനർജി എന്താണ്? അപ്പം എനർജി എത്രണോ ഉണ്ടോ നിങ്ങളെ സംബന്ധിച്ച് സത്യത്തില്? ഇതിന് ഇതിന് വല്ല മാറ്റം ഉണ്ടോ? ഇതാണ് അദ്വൈതം, സിമ്പിൾ. എല്ലാം ബോധം വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്ന ഈ ഒന്നേ ഉള്ളൂ. നമുക്കാണ് ഈ നെഗറ്റീവും പോസിറ്റീവും. ഈ ഊർജം എന്ന് പറയുന്നത് ബോധസമുദ്രത്തിൽ എന്നോ ഒരു വഴുതെറ്റലുണ്ടായിട്ട് ഋഷി പറയുന്നത് അവ്യക്തം എന്നാണ്. അതിൻ്റെ കാരണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എങ്ങനെ ഇതൊക്കെ കാണപ്പെടുന്ന രണ്ടായി, എന്തിനാ ഒന്നായിരുന്ന ശക്തി, എന്തിനാ രണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഋഷി പറയുന്നത് അവ്യക്തം. അവ്യക്താനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത, അവ്യക്തം ഇതിനാണ്. അതായത് ഭഗവത്ഗീത കൃഷ്ണൻ പറയുന്നതാണ്, അവ്യക്തത്വത്തിൽ നിന്ന് ഒരിക്കലും ഇതെല്ലാം അവ്യക്തമായിരുന്നു, അവ്യക്തത്തിൽ നിന്ന് ഇന്ന് ഇതിപ്പോ വ്യക്തമാണ്, ഇനി ഇത് അവ്യക്തത്തിലേക്ക് പോകും. ഈ വ്യക്തമായിട്ടുള്ളത് മാത്രമേ നമുക്കറിയാം. അതുകൊണ്ട് അർജുന, നീ എന്തിനാണ് ഫ്യൂച്ചറിലും പാസ്റ്റിലും ഉള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്? അവര് നിന്റെ ബന്ധുക്കളാ ഇന്നലെ വരെ, ഇന്ന് അവർ നിന്റെ ശത്രുക്കളാ. ഇത് തന്നെ എപ്പോഴും സംഭവിക്കുന്നു. ഒരു ബൈക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് എടുത്ത് നമ്മൾ ഓടിച്ചു വരിക, ഒരു കനാലും കൊണ്ട് വന്നു ഓപ്പോസിറ്റ് ഒരു വാഹനം വരുന്നുണ്ട്, ഇത് വന്ന് ഇരിക്കുന്ന ഉറപ്പാ, ഒന്നുമില്ലേ ബൈക്ക് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നമ്മള് വെള്ളത്തിലോട്ട് ചാടണം, ഇല്ല നമ്മൾ മരിച്ചു പോകും. പക്ഷെ എന്റെ ഭാഷ കഷ്ടപ്പെട്ട് നമ്മളെ ഓണെടുത്ത് കടം വാങ്ങിച്ച് പലിശക്ക് എടുത്ത് വാങ്ങിച്ച വണ്ടി, എന്റെ വണ്ടി എനിക്ക് വിടാൻ പറ്റുമോ? ഞാൻ തീരും, വേറെ കുഴപ്പമൊന്നുമില്ല, കെഎസ്ആർടിസി തിരിച്ച് ഞാൻ തീരും. അറ്റാച്ച്മെന്റ് പ്രശ്നമാണ്, എന്റെ ലക്ഷ്യം പ്രശ്നമാണ്. അതാ മുമ്പേ പറഞ്ഞത് നാഷണൽ ടെസ്റ്റിന്റെ കാര്യം, എന്റെ ലക്ഷ്യം ഇതാണ്. നിന്റെ ലക്ഷ്യമല്ല, ഭഗവാന്റെ ഈശ്വരന്റെ ലക്ഷ്യം, സൃഷ്ടാവിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോ നമുക്ക് ഉത്തരവാദിത്തം കഴിഞ്ഞു, ടെൻഷൻ അയാളെ ഓടിക്കൂടും. ഏതാ ലക്ഷ്യം എനിക്ക് വേണ്ടാണേ, വരില്ല വരത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപേക്ഷിക്കുമ്പോ തെറ്റിയാണ് ഉചിത. ഉപേക്ഷിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ നീക്കം നോക്കുമ്പോ വേറെ നമ്മൾ ആഗ്രഹിച്ചാണ് ഇവിടെ അതാണ് ഇവിടെ വരും. ഭയങ്കര പവറാണ് നമ്മുടെ ഈ മനസ്സിന്. മനസ്സ് നമുക്ക് വേണ്ടത് കൊണ്ടുതരും, പ്രത്യേകിച്ച് തൊഴിലാളിയായിട്ട് നിന്ന് മുതലാളിയായാൽ തിരിഞ്ഞു. അനിത എന്നൊരു പെൺകുട്ടി ചൈനയിൽ, ഒരു ഫ്രണ്ട് ഡോക്ടറാ, ക്യാൻസറിന്റെ ചികിത്സയുടെ ഡോക്ടർ. അപ്പൊ എന്നും പോയി ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു ചെറിയ പേടി, ക്യാൻസർ വല്ലതും വന്നാലും അതുകൊണ്ട് അത് വരാതിരിക്കാനുള്ള പ്രിവെൻഷൻ മെത്തേഡുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയും പഠിക്കുകയും അതിൽ കുറെ റിഫർ ചെയ്യുന്നോട്ട് കുറെ മെനക്കെടുകയും ഒക്കെ ചെയ്തു. അപ്പൊ എപ്പോഴും ചിന്തിക്കുന്നുണ്ടോ ക്യാൻസർ? സുപ്രാജം ഇതിപ്പോ മനസ്സിലായി ക്യാൻസർ. അപ്പൊ മൈൻഡ് അതിനകത്ത് തോന്നുക എന്നുള്ള ഇച്ഛാശക്തി മനസ്സിലായി. ഇതിന് എവിടെ ഉണ്ട് ട്രീറ്റ്മെന്റ്? അവർക്ക് മെഡിസിൻ ഒന്നും താല്പര്യമില്ല, സാധാരണ മനസ്സിൽ ഈ കെമിക്കൽ റിയാക്ഷൻസ് ഉള്ള ഇന്ത്യയിൽ വന്ന് ആയുർവേദം അരണ്ട് പറഞ്ഞിട്ട് പോകും. സംഭവം ആയുർവേദമൊക്കെ നോക്കി കുറച്ച് ആയുർവേദ പ്രകാരം ശരിക്കും രോഗം എന്ന് പറഞ്ഞ സാധനം ഇല്ല, അത് മൈൻഡ് സൃഷ്ടിക്കുന്ന ആ ട്രീറ്റ്മെന്റ് ആയുർവേദം വ്യക്തമായി നല്ല ഏതോ സ്ഥലത്താണ് ചെയ്തിട്ട്
അവർക്ക് ആറു മാസം ചിലപ്പോൾ അസുഖം കംപ്ലീറ്റ് മാറും. ഇവരെങ്ങനെയും ഡിസോർഡറല്ലെന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ അസുഖം മൊത്തം മാറി. ഹാപ്പി ആയിട്ട് തിരിച്ച് നാട്ടിൽ വന്നു. ക്യാൻസർ മാത്രം ആൾക്കാർ പറയാൻ തുടങ്ങി. ക്യാൻസർ മാത്രം പത്ത് പ്രാവശ്യം കേട്ട് കഴിഞ്ഞപ്പോൾ സംശയം വരാൻ സാധ്യത ഉണ്ടോ എന്ന സംശയം അത്രേ ഉള്ളൂ. ഉണ്ടെന്ന് പോലും പറഞ്ഞില്ല. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഇത് ലക്ഷണം നടക്കാത്തപ്പോ ആദ്യം ഉദ്ദേശിച്ച് ക്യാൻസർ ആയി മൊത്തം മാറിയാണ്. അതിനൊന്നും വെക്കാന്ന് വെച്ചാൽ എന്നിട്ട് തളർന്ന് മൊത്തം കടന്ന് നീരൊക്കെ വെച്ച് അത് മൊത്തത്തിൽ പോയി. മൊത്തത്തിൽ ഫംഗ്ഷൻ ഓർഗൻസ് ഒന്നും ഫംഗ്ഷൻ ചെയ്യുന്നില്ല. അവർ ഇങ്ങനെ കിടക്കുവാണ്. മരിക്കാൻ കുറച്ച് ദിവസം ഡേറ്റ് പറഞ്ഞു ഡോക്ടർ വലിയ. ആ സമയം ആകുമ്പോഴത്തേക്കും ഇവർ ഇവരേതോ വേറൊരു അവസ്ഥയിലോട്ട് ചെയ്തു ബോഡി വിട്ടിട്ട്. അപ്പൊ ഇവർക്ക് പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം ഒന്നിച്ച് നടക്കുന്നോണ്ട് കാണാം. എട്ട് പത്ത് റൂം അപ്പുറത്തുള്ള ഡോക്ടർ ഇവരെ കുറിച്ച് ബന്ധുവിൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഇവർക്ക് കേൾക്കാം ഒരു പ്രത്യേക സ്റ്റേജിൽ. അപ്പൊ ഏതോ ഒരു ഭയങ്കരമായ ഒരു എനർജി പറയുന്നു, ഇച്ഛാശക്തി തന്നെ ബോധം അവരോട് പറയുന്നു തിരിച്ചു പോ. അപ്പൊ എന്റെ ഓർഗൻസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യും, പറഞ്ഞാ മതി, അങ്ങോട്ട് പറ തിരിച്ചു. അങ്ങനെ അതുപോലെ ഒന്നും പറഞ്ഞു, ശക്തമായിട്ട് പറഞ്ഞു. രണ്ടാഴ്ചക്കുള്ളിൽ ക്യാൻസർ കംപ്ലീറ്റ് മാറി. അവരുടെ നേരിടത്ത് എക്സ്പീരിയൻസുകൾ എഴുതി ആ ബുക്കിൽ എഴുതിയിട്ടുള്ളതാണ്. നമ്മളെ സംഭവം അപ്പം നമ്മുടെ ലൈഫ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് മനസ്സിലായി. നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ലൈഫ് നമ്മൾ ഡിസൈൻ ചെയ്യുക എങ്ങനെ നെഗറ്റീവായിട്ട്. നമ്മുടെ സ്ക്രിപ്റ്റ് നമ്മൾ എഴുതുക നെഗറ്റീവായിട്ട്. ഓരോ നിമിഷം എഴുതിക്കൊണ്ടിരിക്കുക ഫ്യൂച്ചറിലേക്കുള്ള സ്ക്രിപ്റ്റ്. ഓരോ നിമിഷം നമ്മൾ എഴുതുന്നു, വാസനകളിൽ ചെല്ലുന്നു, അത് നമ്മുടെ ലൈഫ് ഡിസൈൻ ചെയ്യും. നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ നോക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ചിരിക്കണം, ഇതിനെയൊക്കെ ബേസ്മൊക്കെ തീരുമാനിക്കുന്ന എന്തോ നമ്മുടെ ഉള്ളിലെ ബോധനിലവാരം. ആ ബോധനിലവാരം കുറയ്ക്കുന്നത് ഇപ്പോൾ ഓരോ നിമിഷവും അറിയാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുന്നത്. പുറത്തോട്ട് എനർജി വിടുന്നത് എക്കോ ലൈഫ് ഈസ് ആൻ എക്കോ വേൾഡ് ഈസ് ആൻ എക്കോ തിരിച്ചു വരും. എന്താണോ അത് നമുക്ക് തിരിച്ചു വരും. ഇന്നായിരിക്കത്തില്ല, ചിലപ്പോൾ പത്ത് വർഷം കഴിഞ്ഞാൽ ചെയ്യുന്നത് റിസൾട്ട് ഉണ്ട്. നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും പത്ത് വർഷം കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്ന റിസൾട്ട് ഉണ്ട്. അറിഞ്ഞുകൊണ്ട് ബോധപരമായി ഉള്ളിലേക്ക് ബോധവർദ്ധനവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കയറ്റി വിട്ടില്ലെങ്കിൽ, ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള ബോധവർദ്ധനവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കയറ്റി വിട്ടില്ലെങ്കിൽ, അറിയാതെ ജീവിതം തകർന്നു പോകാൻ വേണ്ട കാര്യങ്ങൾ കയറിപ്പോവും. അറിഞ്ഞുകൊണ്ട് നല്ല ബുക്സ് വായിക്കുന്നില്ലെങ്കിൽ അറിയാതെ ചീത്ത ബുക്സ് വായിച്ചു പോകും. അറിഞ്ഞുകൊണ്ട് നല്ല വീഡിയോ കണ്ടില്ലെങ്കിൽ അറിയാതെ ചീത്ത വീഡിയോ കണ്ടുപോകും. അറിഞ്ഞുകൊണ്ട് നല്ല വ്യക്തികളെ തെരഞ്ഞെടുത്ത് സംസാരിച്ചില്ലെങ്കിൽ അറിയാതെ ചീത്ത വ്യക്തികളെ തെരഞ്ഞെടുത്ത് സംസാരിച്ചു പോലെ അപ്ലോ ചെയ്തുകൊണ്ട് നിർബന്ധപൂർവം. അതിനാണ് യമനിയമങ്ങളും മറ്റു കാര്യങ്ങളും പറയുന്നത്, വേറൊന്നുമല്ല, അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ അതിനെ ഒക്കെ ചുമ്മാ ഒരു അന്ധവിശ്വാസം പോലെ ആചരിച്ച എങ്ങും ഒത്തൂല. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊക്കെ ഞാനൊരു സംതിങ് സ്പിരിച്വലായിട്ട് ചെയ്യുന്നു. എങ്ങോട്ടൂല, എങ്ങോട്ട് കമ്പ്യൂട്ടറിനകത്തോട്ട് കൊടുക്കുന്ന സ്പിരിച്വൽ. ഓരോ നിമിഷവും പ്രോഗ്രാമിംഗ് നടക്കുകയാണ് ആത്മാവിൽ. ഓരോ നിമിഷവും ഓരോ സെക്കൻഡും അതിനെ നിർബന്ധപൂർവ്വം ഇപ്പം നിർത്തിയാൽ കുറച്ച് കഴിഞ്ഞെങ്കിലും അത് പോയിരിക്കും. സൈക്കിളൊക്കെ നമ്മൾ വണ്ടിയൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു കിട്ടും. അതുപോലെ ഓരോ നിമിഷവുമുള്ള ഈ അകത്തോട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് ബോധപൂർവം കയറ്റി വിട്ടില്ലെങ്കിൽ, പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ബോധപൂർവം വിട്ടില്ലെങ്കിൽ വേസ്റ്റ് എനർജി ആയിരിക്കും. അപ്പൊ എനർജി ഒന്നേ ഉള്ളൂ, അതിനെ നമ്മൾ ഡിസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കണം, കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ. നമ്മുടെ ഉള്ളിലും ഒരേ എനർജി ആവില്ല, ഉള്ളിലേക്കും ഒരേ എനർജി ആവില്ല. ഒരുപാട് മോട്ടിവേഷണൽ ട്രെയിനിങ്സും കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. ഇവരെല്ലാം പറഞ്ഞ പോസിറ്റീവാണ് അല്ലേ സാറേ? പലരും പറഞ്ഞു പോസിറ്റീവാണ് പോസിറ്റീവാണ് പോസിറ്റീവാണ്. ആദ്യം പ്രസന്റ് സിറ്റുവേഷൻ മനസ്സിലാക്കണമെങ്കിൽ, ജീവിതം മനസ്സിലാക്കണം, സത്യം മനസ്സിലാക്കണം. ജീവിതം പ്രസന്റിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതം നെഗറ്റീവോ പോസിറ്റീവോ അല്ല, അത് പ്രസന്റിൽ സീറോയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം പ്രസന്റ് സിറ്റുവേഷൻ മനസ്സിലാക്കിയ ശേഷം ആ വരുന്ന ഊർജത്തെ പോസിറ്റീവാക്കി തിരിച്ചു. ആ പോസിറ്റീവ് നമ്മുടെ പോസിറ്റീവല്ല,
एनर्जी अवस्थ नोकी पॉसिटीव और क्लाइंट लाभ लाभ नशिच इनोटे आशय ना चल लाभ एपड़ाशय मारोह नेगटीव एनर्जी इन नमक वेड़ भयंकर नाम वह अब बिजनेस चल स्थल अब ओरे आशयी मक्सीम पुतोट नक्सीम कहसीटीव चिंतन कह नाम नेगटीव आग्रह पॉसिटीव आग्रह पशे सत्य अंतर और आशय नेगटीव सत्यं चल नेगटीव പോസിറ്റീവായിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ചുമ്മാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ജീവിക്കുക എന്നല്ല നെഗറ്റീവ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും നെഗറ്റീവ് വരത്തില്ല എന്നല്ല എപ്പോഴും നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കും പക്ഷെ അതിനെ പോസിറ്റീവാക്കി കൺവേർട്ട് ചെയ്യുന്ന ആയിരിക്കും തിരിച്ചു എന്ത് നെഗറ്റീവ് ഇങ്ങോട്ട് കിട്ടിയാലും അതിനെ നമ്മൾ പോസിറ്റീവാക്കി നമ്മൾ തിരിച്ച് സൊസൈറ്റിയിലോട്ട് വിടുമ്പോൾ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് ഭയങ്കരമായിട്ട് കിട്ടും അത് ആ ഊർജ്ജത്തെ റീഡ് ചെയ്യുന്ന കാര്യം കൊണ്ടാണ് പറഞ്ഞത് നമ്മൾ റീഡിങ് മെഷീൻ ആയിരിക്കും ഊർജ്ജത്തെ റീഡ് ചെയ്യാൻ പറ്റും ആ ഊർജ്ജം ഒന്നേ ഉള്ളൂ അത് നമുക്കറിയാം ആ ഊർജ്ജം വരുന്നത് നെഗറ്റീവായിട്ടാണോ എനിക്ക് അത് പോസിറ്റീവായിട്ടാണോ അല്ലെങ്കിൽ എങ്ങനെ നെഗറ്റീവായിട്ട് സ്വീകരിക്കാതിരിക്കാം പോസിറ്റീവായിട്ട് എങ്ങനെ ആ ഊർജ്ജത്തിനെ എൻ്റെ അകത്തോട്ട് കറക്റ്റ് ചെയ്യും ക്രിസ്തു പറയുന്നത് എന്താ പുറത്തുനിന്ന് വരുന്നത് മോശമല്ല അങ്ങനത്തെ അകത്തേക്ക് പോകുന്നത് അശുദ്ധമാകുന്നില്ല പുറത്തോട്ട് പോകുന്നത് അതെന്താന്ന് പറഞ്ഞാൽ പിന്നെയും ചോദിക്കും ഇത്രയും ചോദിച്ചു മനസ്സിലായില്ല എല്ലാവരോടും പറഞ്ഞു ക്രിസ്തു അത് കഴിഞ്ഞ് അകത്തോട്ട് ഒന്നും ശിഷ്യന്മാരല്ലേ ശിഷ്യന്മാരെ ചോദിച്ചു എന്തോ അത് ഇത്രയും ഉപമ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലയോ ഇല്ല പറഞ്ഞുതരാം അകത്തോട്ട് പോകുന്ന സാധനം ഉണ്ടല്ലോ അത് ബാത്റൂമിൽ കൊണ്ട് കളയും നമ്മൾ അത് നമ്മൾ അശുദ്ധമാക്കുന്നില്ല നമ്മുടെ ഉള്ളിൽ പുറത്തോട്ട് പോകുന്ന സാധനം ഭയങ്കര നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ടേ നമ്മൾ പോലും അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ എല്ലാം മനുഷ്യത്തായാലെ പോയിട്ടുള്ള കളികൾ ആൾക്കാർ എടുക്കുന്നത് എന്താണ് ഒരാൾ വന്ന് ചോദിക്കും രാമൻ എങ്ങനുണ്ട് ഞാൻ ഒരഭിപ്രായം പറയത്തില്ല പക്ഷെ ആള് നല്ല ആളാ അതെ നമ്മൾ പറയത്തുള്ളൂ എനിക്കതേ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ നല്ല നേരത്തെ പറഞ്ഞു ഇത്രയേ പറയും പക്ഷെ ഇത് അറിഞ്ഞോണ്ട് ചെയ്യുന്നല്ല കക്ഷി ഉള്ളിലെ ആ ദേഷ്യം കൊണ്ട് അറിയാതെ പറയുന്ന ഈ ഞാൻ ഒന്നും പറയത്തില്ല ആൻസർ മനഃപൂർവ്വം വരുന്നതല്ല അറിയാതെ വരുന്ന ഉള്ളിൽ നിന്ന് ഈ ദേഷ്യം എല്ലാം വന്നിട്ട് കല്യാണം ആലോചിക്കുന്നതായിരിക്കും നല്ല ആലോചനയായിരിക്കും പരസ്പരം ഇഷ്ടപ്പെട്ടതായിരിക്കും ലാസ്റ്റ് നിമിഷം വന്നിട്ട് ഈവന്റെ ഒക്കെ ചോദിക്കും പണ്ടിയെ നോക്കുമ്പോ ബൈക്കിൽ പോയപ്പോ നോക്കി പഠിപ്പിച്ചാണ് ഉയർന്നുയർന്നു വരുന്നതനുസരിച്ച് ഇവന്റെ അസൂയ കൂടി കൂടി വരും അല്ലെ അപ്പം ഈ അസൂയ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്താണ് ഒരാളൊന്നും കല്യാണം ആലോചിക്കുമ്പോൾ ചോദിക്കുന്നില്ല അവൻ എങ്ങനെയുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല നല്ല നീറ്റില്ല എന്റെ അർത്ഥം നേരത്തെ വെക്കാതെ സംഭവം ലാസ്റ്റ് തെറ്റിപ്പോ നോക്കുമ്പോ എന്താ രാവും വന്നത് തെറ്റി വിളിക്കും നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് നേരെ പോയ മാക്സിമം കൊടുത്തിരിക്കും മേലെ ഇങ്ങനെ കാണിക്കില്ലെന്ന് തെറി വിളിച്ചിട്ടാകും പോകും കുറച്ചു കഴിഞ്ഞ് പറയാം ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് തെറ്റി ചെയ്തിട്ടില്ലാത്തണ്ട സ്വയം അറിയാൻ വയ്യ അറിയാൻ വയ്യ കാരണം എന്താ നെഗറ്റീവ് എനർജിയെ ഉള്ളിലേക്ക് കയറ്റി രാവൻ നോക്കിയപ്പോ മറ്റന്നെ അത് ഉള്ളിലോട്ട് കയറ്റി അപ്പൊ തുടങ്ങി എന്റെ അവന്റെ തറച്ച എന്റെ അവന്റെ തറച്ച അപ്പൊ തുടങ്ങി ആ നോക്കിയപ്പോ കയറ്റി എടുത്ത് തുടങ്ങി അന്നാ അത് പോസിറ്റീവായിട്ട് എടുക്കും എന്താ അവൻ വല്ല ടെൻഷൻ അടിച്ചു പോകാൻ ഞാൻ മുന്നിച്ചാറിയപ്പോ അവന് അപ്പോഴാ വല്ലതും മരുന്ന് വാങ്ങിക്കാൻ വല്ലതും പോകാൻ അത്യാവശ്യം എന്നങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ആ എനർജി ഉള്ളിലോട്ട് കയറി ഇതിനൊക്കെ മുമ്പേ പറഞ്ഞിട്ടൊരു പോസിറ്റീവ് വശം ഉണ്ടാവും മുകളിലോട്ട് ഇതൊന്നും മറന്നു പോകാം നമുക്ക് ഏറ്റവും പറ്റുന്ന കുഴപ്പം ഇതെല്ലാം ബോധത്തോടാണ് ഓർമ്മയൊക്കെ ബോധത്തോടാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾ ഓർമ്മ അപ്പൊ ഈ കർമ്മഗ്രന്ഥങ്ങളെ വേഗം പിടിക്കും ഇന്ന് ഞാൻ നിങ്ങളുടെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഒന്നോട് ചോദിക്കരുത് ഞാൻ എന്തോ അല്ല രാവിലെ പറഞ്ഞു ചോദിക്കേണ്ടി വരത്തില്ല പക്ഷെ ഞാൻ ബോധത്തിലല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞു എനിക്ക് ഓർമ്മ വികാരങ്ങൾ വാസനകളിൽ നിന്നാണ് വരുന്നത് വികാരങ്ങൾ ഒരു നിമിഷം സ്റ്റോപ്പ് ചെയ്യുക വാസനകൾ ഒരു നിമിഷം സ്റ്റോപ്പ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ബോധത്തിലൂടെ കാര്യങ്ങൾ നോക്കി കാണാൻ പറ്റും അത് ക്ലിയർ ആയിട്ടായിരിക്കും പോകേണ്ട വഴി കറക്റ്റ് ആയിരിക്കും ഹാപ്പി ആയിരിക്കും മുന്നോട്ട് പോകാം എഫർട്ട് ഇല്ലാതെ ഒരു പുഷ്പം ഒറ്റയ്ക്ക് കടലിലെത്തുന്നതിന് അറോണം ചെയ്യുന്നുണ്ട്
ഇതുപോലെ നമ്മളെല്ലാം മരണത്തിലേക്ക് പോകുന്നു. ഈ ഹൗസ് ബോട്ടിലിരിക്കുമ്പോൾ മരണം ചുറ്റും എപ്പോഴും നമ്മുടെ പ്രത്യേകിച്ച് ഇതിനകത്തിരിക്കുന്നു. നമ്മൾ കാണുന്ന വീഡിയോസ് ഇതെല്ലാം പോസിറ്റീവായിട്ട് തന്നെ. ഇത് തന്നെ മറ്റേ അമേരിക്കൻ സിനിമയ്ക്ക് ആലീസ്വെൽ എന്ന് പറഞ്ഞു ആലീസ്വെൽ സറൗണ്ടിങ്സിലുള്ള എല്ലാം പോസിറ്റീവായിട്ട് തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മൾ കാണുന്ന ആളുകളൊക്കെ അപ്പൊ കൂടുതൽ ആളുകൾ നമ്മളുമായിട്ട് നമ്മളെ വിശ്വസിക്കാനും നമ്മളോട് അടുത്തിരിക്കാനും ഇഷ്ടപ്പെടും. ആർക്കും നെഗറ്റീവ് കേൾക്കുന്ന ഇഷ്ടമല്ല, കാരണം നെഗറ്റീവ് ഉള്ളിലുള്ളപ്പം അടുത്തിരിക്കുന്ന ആളിനെ കൂടെ അത് നമുക്കെല്ലാം ഡിഫറെന്റ് കൈൻഡ് ഓഫ് വേവില് ഈ വൈബ്രേഷൻസ് നമ്മൾ വിടുന്നുണ്ട് അന്തരീക്ഷത്തിലോട്ട്. അപ്പോൾ നമുക്ക് ഈ വൈബ്രേഷൻസ് റീഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾ ഇരിക്കുമ്പോൾ ചുമ്മാ നോക്കും, നമ്മൾ ഓരോ നിമിഷം നമ്മൾ സൈലന്റ് ആയിട്ട് രണ്ടുപേരുള്ളപ്പോഴറിയാവും ഞാനോ നിങ്ങളും ചിന്തിക്കുമ്പോൾ ഞാനങ്ങ് എന്റെ ചിന്തകളെയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്റെ ബോധം നിങ്ങളുടെ ബോധം ഒന്നാണ് കണക്റ്റായി. എനിക്ക് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ ഭ്രാന്തും മനസ്സിലാവുമെന്നില്ല, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ ബേസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ബേസിക്കലായിട്ടുള്ള ഉദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പുതിയ എനർജി റീഡ് ചെയ്യുന്നു. ആ റീഡ് ചെയ്യുക എന്നുള്ള പ്രക്രിയ ആയിട്ട് നടക്കുന്നത് ചുമ്മാ ഇങ്ങനെ സൈലന്റായി നമ്മളെ ഇന്ന് വ്യക്തിത്വത്തെ ഇല്ലാതെ നമുക്കെല്ലാം പിടിയിട്ടുണ്ട്. നെഗറ്റീവ് എനർജിയാണ് പോസിറ്റീവ് എനർജിയാണ് കൂടുതൽ നമ്മൾ ഇവർക്ക് സംസാരിക്കും. അതെ എന്തിനാ പ്രയാസപ്പെടുന്ന ഉപദേശിക്കുന്നതായിട്ട് തോന്നാറ് ചുമ്മാ സംസാരിക്കും. അച്ഛനായാലും അമ്മയായാലും മറ്റുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ നമ്മുടെ കസ്റ്റമേഴ്സ് മറ്റുള്ളവർ ഇവരെല്ലാം നമ്മൾ അവരുടെ നെഗറ്റീവ് എനർജി ഇങ്ങനെ തിരിച്ച് പോസിറ്റീവ് ആക്കി അപ്പൊ നമുക്ക് ചുറ്റും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് കളക്റ്റീവ് ആയിട്ട് നമ്മൾ സ്വാധീനിക്കും, നമ്മളിൽ നിന്ന് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഡബിൾ പോസിറ്റീവ് 4, 8 നമ്മൾ ഒരു ഒന്നിച്ച് ഡെവലപ്പ് ചെയ്യും. നമ്മൾ ചുറ്റുമുള്ളതെല്ലാം പോസിറ്റീവ് ആക്കിക്കൊണ്ടിരുന്നിട്ട് അപ്പൊ നമ്മളും പോസിറ്റീവ് ആവും. നമ്മൾ പോസിറ്റീവ് പ്രൊഡ്യൂസ് ചെയ്യും. സാത്വികത അധികമായാലും പ്രശ്നം, ചില സ്ഥലത്തൊക്കെ അഭിനയിക്കേണ്ടി വരും. ശുദ്ധമായിട്ട് ചിലത് നമ്മൾ ദുഃഖിക്കുന്നതായിട്ട് അഭിനയിക്കുന്നു. സത്യത്തിൽ നമുക്കതൊന്നുമില്ല, എന്ത് സംഭവിച്ചാൽ പക്ഷെ നമ്മൾ ചിലത്ത് ഭയങ്കര രസമായിട്ടിരിക്കുന്നുണ്ട്. എന്ത് രസമായിരിക്കുന്നു, നമ്മൾ ഇത്രയും പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കാൻ തുടങ്ങുന്ന ആൾക്കാർ. അപ്പൊ നമ്മൾ രസമായിട്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറയും ഊർജങ്ങളുടെ മാത്രം കളിയാണ്, എന്താ പ്രശ്നം, എന്താ ചേട്ടൻ എപ്പോഴും പോസിറ്റീവായിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ വിഷമിച്ചിരിക്കുന്നത്? അത് ഒന്നുമില്ല, അല്ല കാര്യം പോലെ മറ്റേ ഇതുകൊണ്ടാ അത് നമുക്ക് റെഡിയാക്കാൻ. ആ എന്തോ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞാൻ വിളിക്കാം, പോയി വിളിച്ചാൽ അതെല്ലാം അപ്പം തന്നെ റെഡിയായി. അപ്പൊ അത് റെഡിയായി. പക്ഷെ നമ്മൾ മനസ്സ് കൊടുക്കില്ല, ശരിക്കും വിഷമിക്കരുത്. ചില ഇത് അഭിനയൊന്നും ശരിക്കും നിന്നെ എഴുതിട്ട് പോകും മൊത്തം അഭിനയിക്കാൻ അറിയാവും. വിഷമം ദേഷ്യം പോക്കറ്റിലായിരിക്കും. പക്ഷെ നമ്മൾ ഉള്ളിൽ വളരെ ശാന്തമാണ് ഇതൊന്നും. പക്ഷെ നമ്മൾ ശരിക്കും ദേഷ്യം വന്നാൽ പോയി. അപ്പൊ ഈ പറയുന്ന നമ്മുടെ ബോഡിയെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് ആണ് പ്രപഞ്ചത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത്. പ്രപഞ്ചത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത്, നമ്മുടെ റിസൾട്ടിൽ മാറ്റം ഉണ്ടാക്കുന്നത് നമ്മുടെ ബോഡിയെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് നമ്മുടെ ബോധമാണ് നമ്മളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി ഇതെല്ലാം ഉപകരണമാണ്. എന്നെ സംബന്ധിച്ച് ഈ മേശ, ഇത്, ഈ ശരീരം, ഇതെല്ലാം ഒരു ലോകത്തിന്റെ ഭാഗം. മരം, പുഴ, ഹൗസ് ബോട്ട് ഇതെല്ലാം. അപ്പൊ ഇതിനെയൊക്കെ ഞാൻ ഉപയോഗിക്കാം. എന്തുവാ ഇത് പുറത്തൊരു അടുത്ത് നിൽക്കുന്ന ഉപകരണം, ഇത് അതിൻ്റെ അപ്പുറത്തെ ഉപകരണം നമ്മളു. അപ്പൊ എന്റെ ബോഡിയെ നമ്മൾ ഉപയോഗിക്കും. ഇതുപോലെ എല്ലാവരും ഇങ്ങനെ തന്നെ അറിയുന്നില്ല, ചില അറിയുന്നു എന്നുള്ളൂ. അപ്പൊ ഇതിനെ നമുക്ക് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഈ നമ്മളൊരു പിച്ചാത്തി ഒരു ചുറ്റിക എടുത്തിട്ട് വെട്ടുക, ആണിടിക്കുക. ഈ ചുറ്റിക നമ്മൾ പറഞ്ഞാൽ കേട്ടിട്ടില്ലെങ്കിലും അതാണ് ഇപ്പോൾ അവസ്ഥ. കാരണം അതേസമയം ചുറ്റികയാണെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും? ഞാനല്ല ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ഞാൻ അടിക്കാൻ നോക്കുമ്പോൾ അത് അതിൻ്റെ രീതിക്ക് പോകും ഇല്ലേ. അതേസമയം അതൊന്നും ചെയ്യാതിരുന്നാൽ എന്ന് പറഞ്ഞ കൂട്ടാണ് നമ്മുടെ ബോഡി മൈൻഡ്. മൈൻഡാണ് ഈ ചുറ്റികയുടെ സാധനം. ബോഡിയെ എന്നിട്ട് തോന്നിയാത്ത ചുറ്റികയ്ക്കകത്തൊരു മൈൻഡ് ഉണ്ടാകത്തെ അവസ്ഥ നാലും ചെയ്യും. അതാ ഇപ്പം നമ്മുടെ ചുറ്റികയ്ക്കകത്തൊരു മൈൻഡ് ഉണ്ട്. അതാണ് ഇപ്പം നമ്മുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ഏറ്റവും ബേസിലുള്ള ബോധം ഉറങ്ങുമ്പോൾ
സ്വപ്നസ്ഥാനോ ഞാൻ മുമ്പ് പറഞ്ഞത് പാണ്ഡവ്യ ഉപനിഷത്തോ അറിയാം ഡീപ് സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞത് ഓംകാരത്തിന് നാല് മാത്രകളാകാം ആദ്യം ഈ കാണുന്ന വൈശ്വാനരൻ എന്ന് പറയുന്ന ഈ വിവേക്കൻഡായിട്ടുള്ള സ്റ്റേജ് ഇതിന് ഒറ്റ ഒരു ലോകമായിട്ട് ഋഷി പറയുന്നു സ്വപ്നസ്ഥാന ഡൈജസ് എന്ന് പറയുന്ന ലോകം അതിനുശേഷം പ്രാജ്ഞൻ എന്ന് പറയുന്ന ലോകം അതിനുശേഷം പുതിയ അവസ്ഥ നാലാം പാദം ഓംകാരം ഈ നാലാം പാദത്തിലുള്ള അവസ്ഥയിലാണ് നമ്മൾ യഥാർത്ഥം ബാക്കിയെല്ലാം നമ്മൾ യൂസ് ചെയ്യാവുന്ന മെറ്റീരിയൽസ് മാത്രം ഉപകരണങ്ങൾ മാത്രം ഈ ഉപകരണം ചീത്തയാവും എന്നുള്ള ബോധവും വേണം കുറെ നാൾ കഴിയുമ്പോൾ ഏത് ചുറ്റിക്ക് എന്ത് സാധനമായാലും തുരുമ്പെടുത്തും ചീത്തയായും പോകും അല്ലെ വേറെ ശക്തിയായിട്ട് ഒരു സാധനത്തെ അടിക്കുമ്പോൾ അത് പൊട്ടിപ്പോകും എന്നെങ്കിലും ഈ ഉപകരണമാക്കിക്കൊണ്ട് ഒരു തരത്തിലുള്ള ഇമോഷൻസും ഇല്ലാതെ നമ്മൾ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പേടിയുണ്ടാവും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ പോസിറ്റീവായി മാറ്റുന്നു എന്ന് പറഞ്ഞു പോസിറ്റീവായി മാറ്റുന്നത് മാത്രമല്ല കണക്ഷനും കൃത്യമായി ചെയ്യാൻ പറ്റണം ഈ ഊർജങ്ങൾ തമ്മിൽ ഈ നെഗറ്റീവായിട്ടിരിക്കുന്ന ആളിനെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്ത് എന്ത് സംഭവിക്കും മാത്തമാറ്റിക്സ് നെഗറ്റീവും പോസിറ്റീവും ചെയ്യുന്നു സീറോ ഇത് മാത്തമാറ്റിക്സ് ഇതിൽ നിന്ന് ഉണ്ടായതാ ഭാരതീയ മാത്തമാറ്റിക്സിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം വേദഗണിതങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇതിൽ നിന്ന് കൃത്യമായ മൊത്തം മാത്തമാറ്റിക്സും അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ഒരാൾ നെഗറ്റീവായിട്ടിരിക്കുക അല്ല അവന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ലവം വളരെ പോസിറ്റീവാണ് അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇടിച്ചാൽ ഈ ബോധപൂർവം ഇത് റീഡ് ചെയ്ത് ഇതിനെല്ലാം പോസിറ്റീവാക്കി മാറ്റിയിട്ട് അങ്ങനെ കൃത്യമായ രീതിയിൽ ഒരു സിംഫണി പോലെ നമ്മുടെ ചുറ്റുമുള്ള എനർജികളെ കൂട്ടി ഒഴിപ്പിച്ചാൽ മാറ്റും അപ്പൊ നമുക്ക് ചുറ്റും എപ്പോഴും പോസിറ്റീവായിരിക്കും